മമ്പുറം മക്കാമിലേക്ക് സംഭാവന ചെയ്യുന്ന ആയിരക്കണക്കായ ആളുകളിലെ നല്ലൊരു പങ്ക് ആളുകളും മറുഭാഗം സമസ്തയിൽ തന്നെയുള്ള ദാറുൽ ഹുദക്ക് സംഭാവനകൾ അർപ്പിച്ച് സഹായിക്കുന്ന ആളുകളിലെ നല്ലൊരു പങ്ക് ആളുകളും ഒക്കെ ദാറുൽ ഹുദയിൽ വഹാബികളുണ്ടോ എന്ന് തെരഞ്ഞു നടക്കുന്ന സമയത്താണ് അങ്ങനെ സംശയിക്കത്തക്ക വിധം സോഷ്യൽ മീഡിയകളിൽ പലതും കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു ഹുദവി ദാറുൽ ഹുദയിൽ ഏപ്പിക്കാരുണ്ടോ എന്ന് അന്വേഷിച്ചും ഏപ്പിക്കാരുണ്ടെന്ന് വ്യാപലാതിപ്പെട്ടുകൊണ്ടുമൊക്കെ വീഡിയോ ചെയ്ത് രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത് ദാറുൽ ഹുദയുമായി ബന്ധപ്പെട്ട് മറ്റു പലരും പലതുമൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന കാര്യമാണ്. അവിടെ ദാറുൽ ഹുദയിൽ എന്താ നടക്കുന്നത്, അവിടുത്തെ കുട്ടികൾ എന്തൊക്കെ ചെയ്യുന്നു, അവരെങ്ങോട്ടൊക്കെ പ്രസംഗിക്കാൻ പോകുന്നു, അവരെന്ത് പ്രസംഗിക്കുന്നു, അവിടെ നടക്കുന്ന മാസിക എന്ത്, ഇതൊക്കെ അരിച്ച് പെറുക്കി ഒരണു പോലും വിടാതെ കൃത്യമായിട്ട് അതിനെ നിരൂപിക്കുക. അങ്ങനെ ദിവസം 4-5 വീഡിയോസ് അങ്ങനെ ഇടുക. ഇതാണ് ഹുദവിയെ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുള്ള ഒരു പ്രശ്നം. അതായത് ദാറുൽ ഹുദയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും മറ്റുള്ളവർ അന്വേഷിക്കുകയോ ആലോചിക്കുകയോ ചെയ്തുകൂടാ. എന്നാൽ ഹുദവികളും ഹുദവികളുടെ രക്ഷകർത്താവായ ബഹാഉദ്ദീൻ നദവിയും ഒക്കെ കാന്തപുരം ഉസ്താദ് എന്താ ചെയ്യുന്നത്, എവിടെയാ പോകുന്നത്, മർക്കസിൽ എന്താ നടക്കുന്നത് എന്നൊക്കെ ദിവസത്തിലും ശ്വാസോച്ഛാസങ്ങൾക്കിടയിലുമൊക്കെ നിരന്തരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഹുദവികളുടേത് ആരും അങ്ങനെ ശ്രദ്ധിക്കാൻ പാടില്ല. ഹുദവി, ഇത് പുറമക്കാർ ശ്രദ്ധിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കാനും ആലോചിക്കുവാനും തുടങ്ങിയതാണ്. അതിന്റെ കാരണം അവർ അവിടേക്ക് നാണയത്തൊട്ടുകളും സംഭാവനകളും അതിന്റെ വളർച്ചയിൽ കഠിനാധ്വാനവും ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ടാണ്. എന്നാൽ ഹുദവിയുടെ ഈ വീഡിയോ കണ്ടപ്പോ ഞാൻ അയാളുടെ ചാനൽ ഒന്ന് പരിശോധിച്ചു നോക്കി. ആ ചാനലിൽ ഈ കാലത്തിനിടക്ക് വഹാബി മൗലവിമാർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊന്നും എവിടെയും ഒരിക്കൽ പോലും മറുപടി പറഞ്ഞൊരു വീഡിയോ അപ്ലോഡ് ചെയ്തത് കണ്ടതേയില്ല. ഹുദവികൾ സുന്നി പറയാത്തവരും ഒരു വേള സുന്നി പറയുന്നവരോട് ഇഷ്ടമില്ലാത്തവരുമാണെന്നൊക്കെയുള്ള പ്രചാരണങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്ന, അത് കൂടുതൽ ബോധ്യപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് അയാളുടെ ചാനൽ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടത്. അപ്പൊ അതിലുള്ള ഒരു വീഡിയോ കൂടി കേൾക്കാൻ ഇടയായി. അതിൽ എന്തുകൊണ്ടാണ് അയാൾ വഹാബികൾക്ക് മറുപടി പറയാത്തത് എന്നതിന് കൃത്യമായ മറുപടി പരോക്ഷമായിട്ടെങ്കിലും പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ ആ മറുപടി മഹാനായ ജിഫ്രി തങ്ങൾ കേരളത്തിലെ സുന്നി വേദികളിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നയനിലപാടുകളോട് കടുത്ത വിയോജിപ്പും ഘടകവിരുദ്ധവുമായ കാര്യമാണ്. ഹുദവി പറയുന്ന ആ ന്യായം നമുക്കൊന്ന് കേൾക്കാം. കമ്മ്യൂണിസത്തെക്കാൾ വഹാബിസം അപകടമാണെന്ന് പറയുന്നതും വഹാബികൾക്ക് മറുപടി പറഞ്ഞ് നടക്കുന്നതുമൊക്കെ പുച്ഛം കലർത്തി അവതരിപ്പിക്കുകയാണ് അയാൾ. നമ്മുടെ ഓരോ വീടിന്റെ അകത്തേക്കും പരസ്യമായിട്ട് അല്ലെങ്കിൽ രഹസ്യമായിട്ട് കടന്നു വരുന്ന ഒരു ചിന്തയാണ് കമ്മ്യൂണിസം എന്ന് പറയുന്ന അതിന്റെ ചിന്ത തന്നെ. പിന്നെ എങ്ങനെ അതിനെ എതിർക്കേണ്ടെന്നും അതിനേക്കാൾ ഭീകരമാണ് വഹാബിസം എന്നൊക്കെ പറഞ്ഞു. ഇതിൽ ഒരു സമർത്ഥമായ തട്ടിപ്പാണ് ഇയാൾ ഒളിപ്പിച്ചു കടത്തിയത്. കമ്മ്യൂണിസത്തെ കുറിച്ച് പറഞ്ഞുകൂടാ എന്ന് ഇത്തരം ഒരു വിഷയത്തിലെ പ്രഭാഷണവുമായി രംഗത്ത് വന്ന കാസിമി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ആ പ്രഭാഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കമ്മ്യൂണിസത്തെ ശരിക്ക് അറുത്തു വരച്ച് തുറന്നു കാട്ടിയിട്ടുമുണ്ട്. പക്ഷേ പറയണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം അതിലേക്ക് സത്യവും അസത്യവും കൂട്ടിക്കലർത്തുകയാണ്. രണ്ടാമത് വഹാബിസമാണ് അപകടം, കമ്മ്യൂണിസം അല്ല എന്ന് പറയുന്നതിനെ വിമർശിച്ചുകൊണ്ട് അയാൾ പറയുന്നത് കമ്മ്യൂണിസമാണ് അപകടമെന്നാണ്. എന്നാൽ ബഹുമാനപ്പെട്ട ജിഫിരി തങ്ങള് ഇക്കാലത്തിനിടക്ക് എവിടെയും കമ്മ്യൂണിസമാണ് വഹാബിസത്തെക്കാൾ അപകടമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, മറുഭാഗത്തിന്റെ ജില്ലാ സമ്മേളനത്തിൽ കമ്മ്യൂണിസത്തെ പരിധിക്കപ്പുറം ഹൈലൈറ്റ് ചെയ്ത് അവതരിപ്പിച്ച് കൊണ്ടുവന്ന പ്രമേയത്തിൽ തനിക്ക് ഉത്തരവാദിത്തമില്ലെന്ന് പരസ്യമായി പ്രസ്താവന ഇറക്കുക കൂടി ചെയ്തിട്ടുള്ള വ്യക്തിത്വമാണ്. ഇനി അദ്ദേഹം പറയുന്നത് മുജാഹിദുകൾ ഇപ്പൊ എവിടെയാ ഉള്ളത്, ആരാ മുജാഹിദാകുന്നത് എന്നൊക്കെ പറഞ്ഞ് താൻ അതുകൊണ്ടാണ് മുജാഹിദിനെ പറ്റി ഒന്നും പറയാത്തത് എന്ന് വരുത്തുകയാണ്. ഇപ്പൊ വഹാബി ആവാന്നൊക്കെ പറഞ്ഞ അഭിമാനമുള്ള ഏതെങ്കിലും ആൾക്കാർ ഇവിടെ ഉണ്ടോ, ഇവിടെ വഹാബികൾ ഉണ്ടോ, വഹാബിസം അഭിമാനമാണെന്ന് പറയുന്നവരുണ്ടോ എന്നൊക്കെയാണ് അയാളുടെ സംശയം. എന്നാൽ ജിഫിരി തങ്ങൾ പാപ്പ പറയുന്നത് വഹാബികൾ ഇവിടെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നവോത്ഥാനം, അതിൽ അഭിമാനം കൊണ്ട് അതിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ ഇപ്പോഴും ധാരാളം ഇവിടെ ഉണ്ട്, വഹാബികൾ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. എനിക്കറിയില്ല പുതുതായി വഹാബികളിലേക്ക് ചേർന്ന് വരുന്ന ആൾക്കാർ ഇപ്പോഴുണ്ടോ, അതൊരു ട്രെൻഡാണോ, അതിനൊക്കെ പുച്ഛിച്ച് തള്ളേണ്ട സമയം എന്നോ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഹുദവി പറയുന്നത് വഹാബികൾ ഇപ്പോ വിമർശിക്കപ്പെടേണ്ടവരോ പ്രതിരോധിക്കപ്പെടാൻ പറ്റും വിധം ശക്തരോ അല്ലെന്നാണ്. എന്നാൽ ഈ അടുത്ത കാലത്ത് മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ജിഫിരി തങ്ങൾ പറയുന്നത് വഹാബികൾ ഇപ്പോഴും ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്, അവർ പറയുന്ന നവോത്ഥാനത്തിൽ അഭിമാനം കൊള്ളുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ടെന്നാണ്. ഇവിടെ ബിദഈ പ്രസ്ഥാനങ്ങളുടെ കടന്നുകയറ്റം വളരെ ശക്തമാണ്. ഉദവി പറഞ്ഞത് അങ്ങനെയൊന്നും എനിക്കറിയില്ല എന്നാണ്. എന്നാൽ അവരുടെ സമാദരണീയനായ അധ്യക്ഷൻ പറയുന്നത് വഹാബികളുടെ കടന്നുകയറ്റം ഇപ്പോഴും ഈ നാട്ടിൽ ശക്തമായി ഉണ്ടെന്നാണ്. നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ
അതിനെതിരെ നമ്മുടെ പ്രവർത്തനം അത് പോരാന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായും ഈ ഹുദവികളുടെ ഒക്കെ ചാനൽ കണ്ടപ്പോ അത് എനിക്കും നന്നായി ബോധ്യപ്പെട്ടു. എത്രയോ വഹാബി മൗലവിമാർ സോഷ്യൽ മീഡിയകളിൽ സുന്നത്തിയമായത്തിനെതിരെ കുപ്രചാരണങ്ങൾ നടത്തിയിട്ട് ഈ ഹുദവിയുടെ ചാനലിൽ ഒരിക്കൽ പോലും അത്തരം ഒരു മൗലവിക്കെതിരെ മറുപടി പറഞ്ഞ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടേയില്ല. അങ്ങനെ തന്നെയാണ് ഏതാണ്ട് ഹുദവികളുടെയും പൂർണമായി വാഫികളുടെയും ഒക്കെ കേരളത്തിലെ അനുഭവം നമുക്ക് പറയാനുള്ളതും. ബിദഅഈ പ്രസ്ഥാനങ്ങൾ അവരാണ് നവോത്ഥാന നായകന്മാരെന്ന് പറയുമ്പോൾ പല ആളുകൾക്കും അത് തോന്നുകയാണ്, അവരാണ് നവോത്ഥാന നായകന്മാർ. അപ്പൊ വഹാബികൾ ഇവിടെ എഴുന്നള്ളിച്ച കപട നവോത്ഥാനത്തിൽ അഭിമാനം കൊണ്ട് അത് വലിയ സംഗതിയാണ് എന്ന് കരുതുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. വഹാബികളുടെ കുപ്രചാരണങ്ങൾ ശക്തമായി ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇതാണ് സമസ്ത അധ്യക്ഷന്റെ നിലപാടും സമുദായത്തെ അദ്ദേഹം പഠിപ്പിക്കുന്നതും. അതിനെതിരെ ശക്തമായി പ്രതികരിക്കണം, ആ പ്രതികരണം നമ്മിൽ പോരാ എന്നുമാണ് പറയുന്നത്. പക്ഷേ ഹുദവി ജിഫ്രി തങ്ങളുടെ ആ നിലപാടിന് കടകവിരുദ്ധമായിട്ട് അതിനൊരു പരിഹാസ്യ രൂപേണയാണ് അവതരിപ്പിക്കുന്നത്. ആരാണിപ്പോ അങ്ങനെ വഹാബിയാകുന്നവർ, അതിൽ അഭിമാനം കൊള്ളുന്നവർ എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം കത്തിയടിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വഹാബികൾക്കെതിരെ കാമ എന്നുരിയാടാത്ത ഈ ഹുദവിയാണ് അങ്ങനെ വഹാബി ബാന്ധവം പേറുന്ന ആളുകളെ തുറന്നു കാട്ടി ദാർലൂദയെ വിമർശിച്ചപ്പോ അതിനെതിരെ രംഗത്തു വന്നത്. മാത്രമല്ല അദ്ദേഹം ഈ വീഡിയോ ചെയ്യാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. റഹ്മത്തുള്ള കാസിമി വഹാബിസത്തെ പൊളിച്ചടക്കി 7 പ്രഭാഷണം നടത്തിയപ്പോ അതിനെതിരെ പല ഭാഗത്തു നിന്നും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി വേട്ടയാടാൻ മൗലവിമാർ രംഗത്തു വന്ന സമയത്ത് സുന്നത്തി ജമാഅത്തിന്റെ ആളുകൾ കാസിമിയെ സപ്പോർട്ട് ചെയ്തും സംരക്ഷിച്ചും വഹാബികൾക്കും അത്തരം തൽപര കക്ഷികൾക്കുമെതിരെ മറുപടി പറഞ്ഞ് വീഡിയോ ഇറക്കി. അതും നമ്മുടെ ഹുദവിക്ക് ദഹിച്ചിട്ടേയില്ല. പിന്നെ കാസിമിനെ കുറിച്ച് ഒരു ദിവസം 4-5 വീഡിയോസ് ഒക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കേൾക്കല്ലാതെ എന്താണ് ഹുദവി ചെയ്യുക? നിങ്ങൾ ആരെങ്കിലും കേൾക്കണ്ടേ? കേട്ടിട്ടില്ലല്ലോ. നിങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്ത് ഒരു വീഡിയോ ചെയ്തിട്ടുമില്ലല്ലോ. ഒരു കാസിമി ഫാൻസ് തന്നെ രൂപപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും. ആ കോലത്തിലാണ് കാര്യങ്ങൾ. എന്തായാലും നടക്കട്ടെ, ഇതൊക്കെ ദീനുൽ ഇസ്ലാമിന്റെ ദൈവത്തിന് വേണ്ടിയാണെന്ന് ആലോചിക്കുമ്പോൾ ഒരു സമാധാനം. അങ്ങനെ സമാധാനം ഉണ്ടോ? പറഞ്ഞുകൊടുത്ത് പഴച്ചോ? സമാധാനം ഉണ്ടെങ്കിൽ ഞങ്ങളെക്കാളേറെ ഈ ദീനുൽ ഇസ്ലാമിന്റെ ദൈവത്ത് കാസിമിയുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളല്ലേ നടത്തേണ്ടത് ഹുദവി. അപ്പൊ നിങ്ങളല്ലേ ഞങ്ങളെക്കാൾ വീഡിയോ ചെയ്യേണ്ടത്? ഞങ്ങൾ 4 വട്ടം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് 6 വട്ടം കേട്ട് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കണ്ടേ? കട്ടക്ക് നിൽക്കണ്ടേ? കാസിമിയുടെ കൂടെ മാത്രമല്ലല്ലോ ഹുദവി നിങ്ങൾ നിൽക്കാതെ പോയത്. ബഹാവുദ്ദീൻ നദവിയെ വസ്തുതാപരമായി വിമർശിച്ചപ്പോ ദാറുൽ ഹുദയെ ക്രിയാത്മകമായി തന്നെ വിമർശിച്ചപ്പോ അതിനെതിരെ വീഡിയോ ചെയ്ത പ്രിയപ്പെട്ട ഹുദവി, ഏതാണ്ട് ഒരു മാസക്കാലത്തോളം ബഹുമാനപ്പെട്ട നിങ്ങളുടെ അധ്യക്ഷനായ സയ്യിദ് ജിഫ്രി തങ്ങള് സോഷ്യൽ മീഡിയകളിൽ രാഷ്ട്രീയക്കാരാൽ ക്രൂരമായി വേട്ടയാടപ്പെട്ടില്ലേ? അവഹേളിക്കപ്പെട്ടില്ലേ? കമ്മ്യൂണിസ്റ്റുകാരനായി കാർട്ടൂൺ വരച്ച് ജിഫ്രി തങ്ങളെ പലരും പരിഹസിച്ചില്ലേ? കേരളത്തിലെ വഹാബി മിമ്പറകളിൽ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ ഒറ്റുകാരനും ഐക്യവിരോധിയും ഐക്യം പൊളിച്ചവനുമാണെന്ന് പ്രചരിപ്പിച്ച് മൗലവിമാർ പ്രഭാഷണം നടത്തിയില്ലേ? സാമൂഹ്യ മാധ്യമങ്ങളിൽ അല്ലാതെയും മൗലവിമാർ പ്രസംഗിച്ചില്ലേ? ഈ ജിഫ്രി തങ്ങൾ ഇക്കോലത്തിൽ വേട്ടയാടിയപ്പോ എന്തേ ഹുദവി ഒരു വീഡിയോ താങ്കളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാതെ പോയത്? എന്തേ ഈ ഒരു കടപ്പാട് നിങ്ങൾ ജിഫ്രി തങ്ങളോട് കാണിക്കാതെ പോയത്? ഇതൊക്കെ ഞങ്ങൾ സംശയമുന്നയിക്കുമ്പോ അല്ലെങ്കിൽ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോ അതിന് കൊഞ്ഞനും കുത്തിയിട്ട് കാര്യമുണ്ടോ ഹുദവി? ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളോട് വസ്തുതാപരമായി പ്രതികരിക്കുകയല്ലേ വേണ്ടത്? അതിനു പകരം വ്യക്തിഹത്യ എന്ന വളരെ അറുവഷളൻ പഴഞ്ചൻ ചീട്ടെടുത്ത് പ്രയോഗിക്കാനാണല്ലോ ഹുദവി മുന്നോട്ട് വന്നത്. ദാറുൽ ഹുദയുടെ ഇത്തരം നിലപാടുകളെ വിമർശിച്ച ബഹാവുദ്ദീൻ നദവിക്കെതിരെ ഇത്തരം പ്രതികരണങ്ങൾ വസ്തുതാപരമായും തെളിവിന്റെ പിൻബലത്തിലും ഉന്നയിച്ച ആളുകളെ വ്യക്തികളെ പരിചയപ്പെടുത്താനാണ് ഈ ഹുദവി വീഡിയോ ചെയ്തത്. അതിൽ ഓരോരുത്തരെയായി അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട്. പക്ഷെ പറഞ്ഞ കാര്യങ്ങളോട് തീരെ പ്രതികരിച്ചതുമില്ല. ഒന്നാമത്തെ ആളെ ഞങ്ങൾക്ക് കാണിച്ചുതരാം. ഇദ്ദേഹത്തെ എല്ലാവർക്കും അറിയായിരിക്കും. ഇദ്ദേഹത്തിന് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. ശൈലികളിലൊക്കെ കുറച്ചൊക്കെ ഒരു പദം, ഒരു മയം വന്നിട്ടുണ്ട്. അങ്ങനെയൊന്നും എന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ ഹുദവി. ഒരു മയവും വന്നിട്ടില്ല, ഒരു പദവും വന്നിട്ടില്ല. ഓരോ സമയത്തും ഓരോരുത്തരോടും എങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്, ഇടപെടേണ്ടത്, അതിനെക്കുറിച്ച് വ്യക്തമായ നിശ്ചയമുണ്ട്. അത് നേരത്തെ എങ്ങനെയായിരുന്നോ ഒരളവും കുറയാതെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്ത് മയപ്പെടുത്തൽ വരുമ്പോ, അപ്പുറത്ത് പക്വത വരുമ്പോ, അപ്പുറത്ത് പ്രതിപക്ഷ മര്യാദ വരുമ്പോ
ആ മര്യാദയും മയവും ഒക്കെ നമ്മളും കാട്ടണ്ടേ ഹുദവി? അത് അന്നും കാട്ടിയിട്ടുണ്ട്, ഇപ്പോഴും കാട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ അന്വേഷിച്ചപ്പോ ഇയാൾ കുറെ കാലം സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ലായിരുന്നു. ഈ പ്രഭാഷണം കണ്ടിട്ട് കുറച്ചൊക്കെ ഒരു ബ്രേക്ക് എടുത്തിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നോ ഹുദവി? ഞാനും ബഹാഉദ്ദീൻ നദവി കൂരിയാടൊക്കെ കൊല്ലത്തില് രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്നോ രണ്ടോ മൂന്നോ മാസത്തിനൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാറുണ്ട്. അങ്ങനെ പോകുമ്പോ ഇവിടെയുള്ള പ്രഭാഷണങ്ങളിൽ നിന്നും മറ്റ് സാമൂഹ്യ ഇടപെടലുകളിൽ നിന്നൊക്കെ മാറി നിൽക്കാറുമുണ്ട്. അതേതെങ്കിലും ഒരു കൊല്ലത്തിലോ ഒരു കാലത്തിലോ മാത്രം ഉണ്ടാവുന്നതല്ല, അത് സാധാരണ എല്ലാ വർഷങ്ങളിലും കുറെ കാലമായി ഉണ്ടാകാറുണ്ട് കേട്ടോ ഹുദവി. താങ്കള് ദാറുൽ ഹുദയെ വിമർശിച്ചപ്പോ, ഹുദവികളെ വിമർശിച്ചപ്പോ മാത്രം ഞങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കൊണ്ടുണ്ടായ ഒരു തെറ്റിദ്ധാരണയാണ്. അതിന്റെ കാരണം അന്വേഷിച്ചപ്പോ മനസ്സിലിങ്ങനെ ആലോചിച്ചു പോയി, പഠിച്ചവനെ ഒന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് പറയാൻ പറ്റില്ല. പല ഈ പ്രാസംഗികരെ പറ്റി അല്ലെങ്കിൽ ആരെങ്കിലും സമൂഹത്തിൽ ഉയർന്ന രീതിയിലുള്ള ആൾക്കാരെ പറ്റിയൊക്കെ പലതും പല ആളുകളും പറഞ്ഞുണ്ടാക്കും. അങ്ങനൊക്കെ ആയിരുന്നാ മതിയായിരുന്നു എന്ന് മനസ്സിലാഗ്രഹിച്ചു പോയി. വെരി ഗുഡ്. ഇങ്ങനെയാണ് ഹുദവി അത്തരം കാര്യങ്ങളെയൊക്കെ വിലയിരുത്തേണ്ടത്. ഞാൻ മുമ്പ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനായ കാക്കനാടിന്റെ ഒരു സഞ്ചാര കഥ, അനുഭവ കഥ പുസ്തകം വായിച്ചിരുന്നു. ആ പുസ്തകത്തിൽ കേരളത്തിൽ അറിയപ്പെടുന്ന കമ്മ്യൂണിസത്തിനെതിരെയൊക്കെ കൃത്യമായ പ്രചാരണം നടത്തിയിട്ടുള്ള ഒരു പണ്ഡിതനെ കുറിച്ച് കാക്കനാടൻ തന്റെ പുസ്തകത്തിൽ വളരെ മോശമായി അനുഭവം വെച്ചുകൊണ്ട് ചിലത് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞാനതന്ന് വായിച്ചപ്പോ ഇതൊന്നും ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല, ഇങ്ങനെയൊക്കെ വലിയവരെ കുറിച്ച് പലരും കുപ്രചാരണം നടത്താറുണ്ട് എന്നാണ് നിങ്ങളെപ്പോലെ ഞാനും ചിന്തിച്ചത്. മാത്രമല്ല ഹുദവി, നമുക്കറിയാം ദാറുൽ ഹുദയിൽ നിന്ന് ഈ ആലുവത്തൊരീക്കത്തിൽ പെട്ട് കുറെ ഹുദവികളും ഉസ്താദുമാരും ഒക്കെ പോയപ്പോ അന്ന് അവരും കുറെ സംഗതികൾ പറഞ്ഞിരുന്നു. അന്ന് ഞാനും നിങ്ങൾ ഈ കരുതിയതുപോലെയാണ് കരുതിയത്. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, നല്ല സ്ഥാപനങ്ങളെ കുറിച്ചും കാര്യപ്പെട്ട ആളുകളെ കുറിച്ചുമൊക്കെ ഇങ്ങനെ പലതും പറയും, അതൊക്കെ കുപ്രചാരണമാണ് എന്നാണ് ഞാനും അന്ന് കരുതിയത്. മാത്രമല്ല ഹുദവി, ഇന്നത്തെ കാലെന്ന് പറഞ്ഞാല് ആ പാണക്കാട്ട കുട്ടികള് നമ്മളൊക്കെ എത്ര സ്നേഹിക്കുന്ന ആളുകളാണ്. ആ കുട്ടികളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ചില മഹാന്മാരെ കുറിച്ച് എന്തൊക്കെ മാണ്ടാത്തരമാണ് ചിലരൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവിടെയൊക്കെ കരുതുന്നതും വിശ്വസിക്കുന്നതും ഇതൊക്കെ വലിയവരെ കുറിച്ചും അറിയപ്പെടുന്നവരെ കുറിച്ചും ഒക്കെ പലരും കുപ്രചാരണം നടത്തും, അതിന്റെ ഭാഗമാണെന്നാണ് എന്റെ ഹുദവി. ഈ ഹുദവികളുടെ പ്രതിരോധം എന്ന് പറയുന്നത് ഇത്ര ദുർബലമാണോ? താങ്കൾ കളിച്ച് ചിരിച്ച് തമാശ പറഞ്ഞ് ആരോഗ്യകരമായൊക്കെ വിമർശിക്കുന്ന ആളാണല്ലോ ഹുദവി, എന്ത് പെട്ടെന്ന് ഇങ്ങനെ വ്യക്തിഹത്യയിലേക്കും കുറച്ച് പ്രകോപന ശൈലിയിലേക്കും ഒക്കെ മാറിയത്? ഈ വിഷയങ്ങൾക്കൊന്നും മാന്യമായും ആരോഗ്യകരമായും മറുപടി പറയാൻ കയ്യിലൊന്നും ഇല്ലാതെ പോയോ? എന്തായാലും ഇപ്പൊ മെല്ലെ ഇങ്ങനെ സജീവമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. മെല്ലെ അല്ല, നല്ല സ്ട്രോങ് തന്നെയാണ്. സജീവമായി വരല്ല, സോഷ്യൽ മീഡിയയിൽ അള്ളാന്റെ തോഫീഖോടുകൂടെ ഇപ്പൊ സജീവം തന്നെയാണ്. അപ്പൊ ഇദ്ദേഹത്തിന് പണി തന്നെയാണ് ദാറുലുദയില് ഹുദവികള് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് ഓരോ വീഡിയോ ഇങ്ങനെ ഇടുക. എന്റെ ഹുദവി, നിങ്ങള് സാമൂഹ്യമായ സാധാരണക്കാരിൽ നിന്ന് ഉയർന്നു വരുന്ന നിങ്ങളുടെ സംഘടനയെയോ സ്ഥാപനത്തെയോ കുറിച്ചുള്ള വിഷയങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണോ ഹുദവി മറുപടി പറയേണ്ടത്? സാങ്കേതിക വിദ്യയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സർട്ടിഫിക്കറ്റും ഒന്നും ആദർശപരമായും സംഘടനാ സ്ഥാപനപരമായും ഒക്കെയുള്ള സാധാരണക്കാരിൽ നിന്നും പ്രതിപക്ഷത്തു നിന്നുമൊക്കെ വരുന്ന വിഷയങ്ങൾക്ക് മറുപടി പറയാൻ പര്യാപ്തമല്ല ഹുദവി. അതിനെ സ്വന്തം അണികളുടെ കൂടെ തങ്ങളുടെ SKSSF പ്രവർത്തകരുടെ കൂടെ ഒന്ന് നിന്ന് കൊടിപിടിച്ചും കൊടികുത്തിയും നോട്ടീസ് ഒട്ടിച്ചും സംഘടനാ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടുമൊക്കെ അവരുടെ കൂടെ ഒന്ന് ഇടപഴകി നിൽക്കണം. അതുപോലെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കാലത്ത് സുന്നത്തിയമായത്ത് നന്നായി പഠിക്കുകയും വേണം. എന്നാലേ ഹുദവി ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പ്രതികരിക്കാൻ കഴിയുകയുള്ളൂ. ഏതായാലും സയ്യിദ് ജിഫിരി തങ്ങള് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വഹാബിസത്തിന്റെ ഇപ്പോഴുമുള്ള സ്വാധീനങ്ങളെ കുറിച്ചും അവരിൽ അഭിമാനം കൊള്ളുന്ന ആളുകളെ കുറിച്ചുമൊക്കെയുള്ള കാഴ്ചപ്പാടിന് കടകവിരുദ്ധമായി താങ്കൾ ഇപ്പോഴും പരിഹാസ്യമായി തന്നെ പ്രതികരിക്കുകയും മാത്രമല്ല വഹാബിസത്തിനെ കുറിച്ച് കാമ എന്നുരിയാടാതെ ഇപ്പോഴും രാഷ്ട്രീയക്കാർക്ക് വേണ്ടി മാത്രം കുഴലൂത്ത് നടത്തുകയും ചെയ്യുന്നത് സാമാന്യമായി പറഞ്ഞാൽ അത്ര ഗുണകരമല്ല ഹുദവി.